ക്രിസ്തുവിനെ അനുഗ്രഹിച്ച് പത്രോസാവുന്ന പാറമേൽ സ്ഥാപിതമായ കത്തോലിക്ക സഭയ്ക്ക് ഏൽക്കേണ്ടി വന്ന പ്രഹരങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും സഭയെ കൈപിടിച്ചുയർത്തി കത്തോലിക്ക സഭയിൽ നിരവധി നവീകരണങ്ങൾക്കും മാറ്റങ്ങൾക്കും വഴിതെളിയിച്ച അനേകം മാർപ്പാപ്പമാർ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. വെറും 33 ദിവസങ്ങൾ കൊണ്ട് മാത്രം സഭയിൽ വളരെ പ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മാർപ്പാപ്പയാണ് ജോൺ പോൾ ഒന്നാമൻ. തൻ്റെ മുൻഗാമികളായ മാർപ്പാപ്പമാരോടുള്ള ആദര സൂചകമായി രണ്ട് മാർപ്പാപ്പമാരുടെ പേരുകൾ സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയാണ് ജോൺ പോൾ ഒന്നാമൻ. ജോൺ 23-ാമൻ്റെയും പോൾ 6-ാമൻ്റെയും പേരുകളാണ് ആൽബിനോ ലുചിയാനി സ്വീകരിച്ചത്. 1978 പോൾ 6-ാമൻ്റെ മരണശേഷം പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് പുതിയ പിൻഗാമിയെ നിയോഗിക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ച സാഹചര്യത്തിൽ കർദിനാൾമാർ ലുചിയാനിയെ സമീപിക്കുകയായിരുന്നു. തന്നെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കരുതെന്ന് ലുചിയാനി ആവശ്യപ്പെട്ടുവെങ്കിലും ഇദ്ദേഹത്തെ മികച്ചൊരു പിൻഗാമിയായി കണ്ട കർദിനാൾമാർ മാർപ്പാപ്പയായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ ആ സ്ഥാനം ഇദ്ദേഹത്തിന് നിരസിക്കാനായില്ല. അങ്ങനെ ഓഗസ്റ്റ് 26, 1978 പത്രോസിൻ്റെ സിംഹാസനം ഏറ്റെടുത്ത ഇദ്ദേഹത്തെ ടൈം മാഗസിനും മറ്റു പ്രമുഖ മാധ്യമങ്ങളും സെപ്റ്റംബർ പോപ്പ് എന്ന് വിശേഷിപ്പിച്ചു. എളിമയുടെ ഉത്തമ ഉദാഹരണമായി നിലകൊണ്ട ലുചിയാനി തൻ മാർപ്പാപ്പയായി സ്ഥാനമേറ്റെടുത്ത ആ ദിവസം മുതൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. കാലാകാലങ്ങളായി മാർപ്പാപ്പമാർ പാരമ്പര്യ ചിഹ്നമായി ധരിച്ചിരുന്ന ടിയാനെ കിരീടം ധരിക്കുവാൻ വിസമ്മതിച്ചു. പകരം വിശുദ്ധ കുർബാനയുടെ മധ്യയുള്ള പേപ്പൽ ഇനാഗ്രേഷനിലൂടെ തൻ്റെ മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മാർപ്പാപ്പമാർ പല്ലക്കിൽ സഞ്ചരിക്കുന്ന പതിവിനും വിരാമമിട്ടത് ജോൺ പോൾ ഒന്നാമൻ തന്നെയായിരുന്നു. മാർപ്പാപ്പയുടെ സ്ഥാനത്തെ കൂടുതൽ മാനുഷികവൽക്കരിക്കുന്നതിനും ജനങ്ങളുമായുള്ള അടുപ്പം സൃഷ്ടിക്കുന്നതിനും രാജകീയമായ നമ്മൾ ദി റോയൽ വി എന്ന പദം ഉപയോഗിക്കുന്നതിനും പകരം തന്നെ സ്വയം ജോൺ പോൾ ഒന്നാമൻ എന്ന് അഭിസംബോധന ചെയ്തു. ഇങ്ങനെ സ്വന്തം പേരിൽ തന്നെ തന്നെ വിശേഷിപ്പിച്ച് സംസാരിച്ച ആദ്യത്തെ ആധുനിക മാർപ്പാപ്പ കൂടിയാണ് ഇദ്ദേഹം. നന്നായി പ്രസംഗിക്കുവാൻ കഴിയുന്ന ഒരു പ്രാസംഗികനും എഴുത്തുകാരനുമായ ഇദ്ദേഹം വിശ്വാസികളുടെ ഹൃദയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടം നേടിയിരുന്നു. പക്ഷേ മാർപ്പാപ്പ സ്ഥാനത്ത് അധികം നാൾ തുടരുവാൻ കഴിയാതെ മാർപ്പാപ്പയായി സ്ഥാനമേറ്റെടുത്ത് 33 ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഹൃദയാഘാതം മൂലം കാലം ചെയ്തു. വെറും 33 ദിവസങ്ങൾ കൊണ്ട് ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറിയ ഇദ്ദേഹം ചിരിക്കുന്ന മാർപ്പാപ്പ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2022 സെപ്റ്റംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജോൺ പോൾ ഒന്നാമൻ പാപ്പയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തും.